കോതമംഗലം താലൂക്കിൽ 20 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് കേസുകൾ ശനിയാഴ്ച രേഖപ്പെടുത്തി. നെല്ലിക്കുഴിയിൽ ഉൾപ്പെടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. 200-ലധികം പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കോട്ടപ്പടി പഞ്ചായത്തിൽ രോഗമുക്തി നിരക്ക് താഴ്ന്നു നിൽക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കോതമംഗലം താലൂക്കിൽ ശനിയാഴ്ച 125-ൽ താഴെ മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ മാസം 2-ന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഇത്. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. നെല്ലിക്കുഴിയിൽ 71 പേരെ പരിശോധിച്ചതിൽ 18 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൈങ്ങോട്ടൂരിൽ 20 പേരെ പരിശോധിച്ചതിൽ ഒരാൾക്കാണ് രോഗമുണ്ടായിരുന്നത്. നെല്ലിക്കുഴിയിൽ മാത്രമാണ് 20-ലേറെ പുതിയ രോഗികൾ ഉണ്ടായത്. ഇവിടെ 24 പേരാണ് രോഗികളായത്. കവളങ്ങാട് 17, കോട്ടപ്പടി 18, പിണ്ടിമന 13, വാരപ്പെട്ടി 13, പൈങ്ങോട്ടൂർ 12, മുനിസിപ്പാലിറ്റി 8, പല്ലാരിമംഗലം 7, പോത്താനിക്കാട് 2 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കോവിഡ് കണക്ക്. കോവിഡ് ഭേദമാകുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ രോഗികളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതൽ പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ കണക്ക് പ്രകാരം താലൂക്കിലെ രോഗമുക്തി നിരക്ക് 85.60%. എന്നാൽ കോട്ടപ്പടിയിലെ രോഗമുക്തി നിരക്ക് ആശങ്കപ്പെടുത്തുന്ന വിധം കുറവാണ്. ഇവിടെ 66.77% രോഗമുക്തി നിരക്ക്. ഏറ്റവും കൂടുതൽ രോഗികൾ ഇപ്പോൾ ചികിത്സയിലുള്ളതും കോട്ടപ്പടിയിലാണ്. പോത്താനിക്കാട് പഞ്ചായത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 100-ൽ താഴെയായി. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.